നന്ദീശ, ഇപ്പോഴും എനിക്ക് നല്ല സംശയമുണ്ട്. ഈ പാമ്പ് ശിവാനി തന്നെയാ. ഇത് ഇച്ഛാധാരിയായത് കാരണം രൂപമാറ്റത്തിന് വേണ്ടി കാത്തിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ഒരാളും ഈ കാര്യം ഒരു കാരണവശാലും അറിയരുത്. അതെങ്ങനെ മുതലളി? തൽക്കാലം നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെ പറയേണ്ട സാഹചര്യം വന്നാൽ ഇത്രയും കാലം നമ്മൾ കാത്തുസൂക്ഷിച്ച രഹസ്യങ്ങളിൽ ചിലതൊക്കെ നമുക്ക് പറയേണ്ടി വരും. ശരി മുതലാളി. മുതലാളി, ശിവാനി മാഡത്തിന് ഫോൺ കിട്ടി. അതേ സ്ഥലത്ത് തന്നെ. ഇങ്ങനെ ഒരു ജീവന്റെ കാര്യമാ, തമാശ കാണിക്കും മുമ്പ് ആയിരം വട്ടം ആലോചിക്കണം. നീയൊക്കെ എന്താണ് വിചാരിച്ചത്? അതിന് എന്താ കാര്യം മുതലാളി? എന്താ കാര്യമെന്നോ? ഇട, പാമ്പിനെ കണ്ടപ്പോ ഒരു പെൺകുട്ടിയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോന്നില്ലേ? പിന്നെ അവളുടെ മൊബൈൽ അവിടുന്ന് കിട്ടായിരിക്കോ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സമാധാനം ആരെ പറയാ? അത് അത് മുതലാളി, ഈ കാര്യം പുറത്ത് ആരോടും പറയരുത്. കാരണം അവര് ബിസിനസ് ഫീൽഡിലുള്ളവരാ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാ എങ്ങനെ സംഭവിച്ചു, എവിടെ വെച്ച് സംഭവിച്ചു, 100 കൂട്ടം ചോദ്യങ്ങളുണ്ടാവും. ക്ഷമിക്കണം മുതലാളി. ശരി ശരി, ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. നിങ്ങളൊരു കാര്യം ചെയ്, അവളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അവൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാം. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ അറിയിക്കണം. ശരി ഡാ, നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ. പോലീസോ? ഈ ചെയ്തു കൂട്ടിയൊന്നും പോരെ. യു മേഡ് തിങ്സ് കോംപ്ലിക്കേറ്റഡ്. ശരി, നിങ്ങൾ വയ്ക്കും. എന്ത് ചെയ്യണം? നന്ദീഷ, ഇവളുടെ മൊബൈൽ കണ്ടിട്ട് എനിക്ക് ചിരിയാ വരുന്നത്. പറഞ്ഞു വരുമ്പോ വലിയൊരു ബിസിനസ് വുമൺ. അവളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ആകെ ഉള്ളത് 4 നമ്പർ മാത്രം. അതെന്ന്? എന്താന്ന് വെച്ചാൽ അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നാം തരം കള്ളത്തരങ്ങളാണ്. നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ്. അവളുടെ യഥാർത്ഥ രൂപം വേറെ, കാഴ്ചയിൽ മനുഷ്യരൂപം, മനസ്സിലാണെങ്കിൽ കൊടിയ വിഷം. ഗുരുക്കളെ നമോ നമഃ. എഴുന്നേൽക്കൂ, കാര്യം പറയൂ. പോയ കാര്യം എന്തായി? എനിക്ക് നിന്നെ കൊണ്ട് ഇതുവരെ ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യവും നീ പൂർണ്ണമാക്കിയിട്ടില്ല. എവിടെ വല്ല തെളിവും കിട്ടിയിട്ടുണ്ടോ? അത് ഗുരുക്കളെ, അങ്ങയുടെ ആജ്ഞപ്രകാരമല്ല ഞാൻ ആ വീട്ടിൽ താമസം തുടങ്ങിയത്. പക്ഷെ ആ വീട്ടിൽ നിന്ന് ഒരു തെളിവ് പോലും കിട്ടുന്നേയില്ല. അപ്പൊ എന്താണ് അതിനർത്ഥം? ആ വീട്ടിൽ മനുഷ്യരല്ല താമസിക്കുന്നതെന്നതാണോ? മനുഷ്യരാണെങ്കിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമായിരുന്നു. ഏതൊരു വ്യക്തിയാണെങ്കിലും ചെറിയ തെളിവെങ്കിലും ബാക്കി വെക്കും. ഏതൊരു ശക്തിക്കും തെളിവുകൾ ഒളിച്ചു വെക്കുന്നതിനൊരു പരിധിയില്ലേ? അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധി വേണം. സാധാരണ മനുഷ്യർ ചെയ്യുന്ന യാതൊരു കാര്യങ്ങളും ആ വീട്ടിൽ കാണുന്നേയില്ല ഗുരുക്കളെ. രാവിലെ അവരവിടെ എല്ലാം കാണാം, പക്ഷെ സന്ധ്യയെ കഴിഞ്ഞാ പിന്നെ കാണാറേയില്ല. അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഗുരുക്കളെ. നല്ലത്. അവിടെ നടക്കുന്ന നിഗൂഢതകളിൽ എനിക്ക് പണ്ടേ ഒരു സംശയമുണ്ടായിരുന്നു. അതെ ഗുരുക്കളെ, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു തെളിവ് പോലും ബാക്കി വെക്കുന്നേയില്ല. സന്ധ്യയായി കഴിഞ്ഞാൽ കാണാനേയില്ല, രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ എവിടെ നോക്കിയാലും കാണാം. ആ വീടിന്റെ മുക്കിലും മൂലയിലും തിരഞ്ഞിട്ടും എവിടെ നിന്നും ഒരു മുടിയിഴ പോലും കിട്ടുന്നേയില്ല. വീട്ടിലാകെ തിരഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കെന്തോ സംശയമുണ്ട് ഗുരുക്കളെ. എനിക്ക് സംശയമുള്ളത് കൊണ്ടല്ലേ ഞാൻ നിന്നെ അവിടേക്ക് അയച്ചത്. പക്ഷേ വെറുതെ സംശയിച്ചുകൊണ്ടിരുന്നാൽ യാതൊന്നും കണ്ടുപിടിക്കുവാൻ കഴിയില്ല. നീ അധികം വൈകാതെ തന്നെ അവരെ കുറിച്ചുള്ള തെളിവുകളെല്ലാം കണ്ടുപിടിച്ചേ മതിയാകൂ. നഖമോ മുടിയോ ഏതെങ്കിലും ഒന്ന് ലഭിച്ചേ മതിയാകൂ. അതിനെ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുക്കളെ.
പരിശ്രമം മാത്രം പോരാ, എനിക്ക് പ്രതിവിധിയാണ് വേണ്ടത്. ഏൽപ്പിച്ച കാര്യം പൂർത്തീകരിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത്. ആവുന്നത്ര വേഗം പൂർത്തീകരിച്ച് നീ തിരിച്ചു വരൂ. ക്ഷമിച്ചാലും ഗുരുക്കളെ, അങ്ങയുടെ കൽപ്പന പോലെ ചെയ്തു. ഓം കാളികായേ നമഃ. ഓം കാളികായേ നമഃ. നന്ദിഷ, ഏതൊക്കെ ആംഗിളിലൂടെ ആലോചിച്ച് നോക്കിയിട്ടും ഇവള് തന്നെയാണാകും എന്നാ മനസ്സ് പറയുന്നത്. ജീവിതത്തിൽ എത്രയോ വിചിത്ര സംഭവങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് മാത്രം നമുക്ക് അങ്ങോട്ട് കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ. എനിക്കൊരു സംശയമുണ്ട്. അവൾ നാഗലോകത്തുള്ളവളാണെങ്കിൽ നമ്മുടെ പക്കലുള്ള നാഗമാണിക്യത്തെ കുറിച്ച് അറിഞ്ഞിട്ടും ഇത്രയും ദിവസം അവൾ വെറുതെ ഇതിനോടകം അവൾ അറ്റാക്ക് ചെയ്യില്ലായിരുന്നു. അവൾക്ക് സത്യം എത്രത്തോളം അറിയാം എത്രത്തോളം അറിയില്ല എന്ന് നമുക്കറിയില്ലല്ലോ. നന്ദീശ, നാഗലോകത്തുള്ളവർക്ക് സാംബശിവനെ മാത്രമേ അറിയൂ. അവർക്കിനി നമ്മളെ സംശയമില്ല. എന്നാലും ആ ശിവാനി നമ്മുടെ കുട്ടികളെ പരിചയപ്പെട്ട് നമ്മുടെ ചുറ്റും കറങ്ങി നടക്കുന്നത് കാണുമ്പോ അവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവോ? അയ്യേ, അങ്ങനൊന്നും ഉണ്ടാവില്ല മുതലാളി. എന്താന്ന് വെച്ചാ, അവറ്റകൾക്ക് നമ്മളെ പോലെ ചിന്തിക്കാനൊന്നും ആവില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ തോന്നും, അതനുസരിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് പോകും. ചിലപ്പോ ആയിരിക്കും, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതായിരിക്കും. ഇതിനെല്ലാത്തിനും കൂടെ ഒറ്റ പരിഹാരമേ ഉള്ളൂ. നമ്മുടെ ഈ സംശയങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? നീ ഒരു കാര്യം ചെയ്യും, നേരെ ത്രയംബക ഗുരുക്കളുടെ അടുത്തേക്ക് ചെല്ലേ. അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ പറ. പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്തായാലും ഞാൻ പോയിട്ട് വരും. നന്ദിശ, കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പറയണം, കേട്ടല്ലോ. ശരി മുതലാളി. എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. രൂപം മാറാനാവുന്നില്ല. വളരെ പ്രയാസം തോന്നുന്നു. എന്തെങ്കിലും ചെയ്ത് എനിക്കിവിടുന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ എന്റെ ജീവന് തന്നെ ആപത്താണ്. എന്ത് ചെയ്യും, എന്താ ചെയ്യാ? ഗുരുദേവ, അങ്ങ് തന്നെ എന്നെ രക്ഷിക്കണം. രക്ഷിക്കൂ ഭഗവാനെ. മഹാദേവ, ഓം നമ ശിവായ, ഓം നമ ശിവായ. എന്താ, നാഗത്തെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നോ? അതെ ഗുരുക്കളെ. ആ നാഗത്തെ സ്പർശിച്ചപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ? ഇല്ല ഗുരുക്കളെ. ദേ കാളിമാതേ, എല്ലാം നിന്റെ ദയയാണ്, എല്ലാം നിന്റെ അനുഗ്രഹമാണ്. അല്ല ഗുരുക്കളെ, ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവും. നോക്ക്, അതിപ്പോൾ നിങ്ങളുടെ ബന്ധനത്തിലായത് കാരണം പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നവുമില്ല. നാഗമാണിക്യത്തിന്റെ ആശീർവാദവും നിങ്ങളുടെ മേലുണ്ട്. മുതലല്ലിയുടെ മോൻ പിടിച്ച നാഗം അതെങ്ങാനും നാഗലോകത്തുള്ളതാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം? അതൊന്ന് ചോദിച്ചറിയാനാ മുതലല്ലി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഒരു പക്ഷേ അതിച്ഛാധാരി നാഗം തന്നെയാണെങ്കിൽ കാര്യമായി നിങ്ങളെവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല ഗുരുക്കളെ, ഈ ലക്ഷണമൊക്കെ കണ്ടിട്ട് അത് നാഗലോകത്തെ നാഗം പോലെ തന്നെയുണ്ട്. നാഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ആശങ്ക വേണ്ട. അത് നാഗലോകത്തിലെ നാഗം തന്നെ ആയിരുന്നാലും ഒരു സാധാരണ മനുഷ്യന്റെ കയ്യിൽ അകപ്പെടുന്നത് അസാധ്യമാണ്. അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് പ്രശംസനീയമായ ഒന്നാണ്, ധീരമായ മുന്നേറ്റം. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങൾക്കൊരു പെൺകുട്ടിയെ സംശയമുണ്ട്. അവളില്ലേ ആ ശിവാനി, അവളെ ഞങ്ങൾക്ക് മുമ്പേ തന്നെ സംശയമുണ്ടായിരുന്നത്. അക്കാര്യം ഗുരുക്കൾക്കും അറിയാവുന്നല്ലേ? ആ നാഗത്തെ പിടിച്ചില്ലേ, അതുവരെ ആ സ്ഥലത്ത് ആ പെൺകുട്ടി ഉണ്ടായിരുന്നു. നിങ്ങളുടെ സംശയം ശരിയായാൽ വലിയൊരു സത്യം വെളിപ്പെടാൻ പോകുന്നു എന്ന് സാരം. അങ്ങനെ ഓട്ടിക്കുറുക്കളെ, ആ നാഗത്തെ വീട്ടിനുള്ളിൽ എത്തിയിരിക്കുന്നത് അങ്ങ് വന്ന് അതിനൊന്ന് കണ്ടാ മതി. അങ്ങയുടെ അഭിപ്രായത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അത് മാത്രമല്ല, കുറെ ദിവസങ്ങളായി ഈ നാഗങ്ങളെ ചുറ്റിപ്പറ്റി മാത്രം ഞങ്ങളുടെ ജീവിതം. നാഗലോകത്തുള്ളവർ ചേർന്ന് സാമ്പശിവനെ വകവരുത്തിയില്ലേ? അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാന്നുള്ള പേടിയപ്പൊ മനസ്സിൽ. അങ്ങ് വന്നൊന്ന് നോക്കിയിരുന്നെങ്കിൽ. ഞാൻ കാര്യമായ ഒരു ആരാധനയിലാണ്, ഇപ്പൊ വരാൻ സാധ്യമല്ല. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ആ നാഗത്തെ എന്ത് ചെയ്യണമെന്ന്? അതിനെ അടച്ചു വെക്കാനും പേടി,
തുറന്നു വിടാനും പേടി, വല്ലാത്ത ഭയം. ആ ഭയത്തിനുള്ള മറുമരുന്ന് ഞാൻ തരാം. ഭദ്ര, ആ നാഗബന്ധന ചൂർണം ഒന്ന് എടുത്തുകൊണ്ടുവരൂ. അത് വാങ്ങിക്കോളൂ. ഈ ചൂർണമൊന്ന് നാഗത്തിനുമേൽ പ്രയോഗിക്കൂ. അത് മനുഷ്യരൂപത്തിലേക്ക് മാറുകയാണെങ്കിൽ അതിച്ഛാധാരി നാഗം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ശരി ഗുരുക്കളെ, പോയിട്ട് വരൂ. എല്ലാം ശുഭകരമാണ്. അവിടെയുള്ള എല്ലാവരോടും ശ്രദ്ധയോടെ ഇരിക്കാൻ പറയണം. എങ്കിലും ദിഗ്വിജയന്റെ മകനിപ്പോൾ ചെയ്തത് ശരിയല്ല. ചില എടുത്തുചാട്ടങ്ങൾ കുലത്തിന് തന്നെ ആപത്താണ്. അവനോട് പറഞ്ഞേക്കൂ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാ. ഇനി മുന്നോട്ട് തിരക്കിട്ട് ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതില്ല. ചിലതൊക്കെ മനസ്സിരുത്തി മാത്രം ചെയ്യേണ്ടതാണ്. നന്ദീശ. ആയിക്കോട്ടെ ഗുരുക്കളെ. എന്നാ പിന്നെ വിജയി ഭവ. നാഗമാതാ. പ്രണാമം ഗുരുദേവ. അങ്ങനെ വിളിച്ചതിന് കാരണം വീണ്ടും അപകടത്തിൽ പോയി പെട്ടിരിക്കുന്നു. അതെയോ? ശിവാനിക്ക് എന്താണ് സംഭവിച്ചത് ഗുരുദേവ? സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള നിയമം ലംഘിച്ചുകൊണ്ട് അവൾ എവിടെയോ അപകടത്തിൽ പെട്ടുവെന്നാണ് നാം കരുതേണ്ടത്. അങ്ങനെ തോന്നാൻ കാരണം എന്താണ് ഗുരുദേവ? ഞാൻ അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രേഷ്ഠ മാസത്തിലെ അവസാന ദിവസമാണ്. നാഗങ്ങൾ എവിടെയായിരുന്നാലും നാഗലോകത്തിലേക്ക് വന്ന് പരമശിവൻ അർച്ചന കഴിച്ച് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. എല്ലാവരും വന്നു ചേർന്നു, പക്ഷെ ശിവാനിയും നീലയും മാത്രം വന്നില്ല. പൂജ അവസാനിച്ചിട്ടും വന്നില്ല. അതിനർത്ഥം അവർക്കിവിടേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത ഏതോ അപകടത്തിൽ പെട്ടിരിക്കുന്നുവെന്നല്ലേ? എങ്ങനെയെങ്കിലും അവരെ കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കൂ ഗുരുദേവ. ശരി. ഗുരുദേവ, അങ്ങ് തന്നെ എന്നെ രക്ഷിക്കണം. രക്ഷിക്കൂ, ഞാൻ അപകടത്തിലാണ് ഗുരുദേവ. ഈ അപകടത്തിൽ നിന്ന് അങ്ങ് തന്നെ എന്നെ രക്ഷിക്കണം. എന്റെ സംശയം ശരി തന്നെയാണ്. ശിവാനി ഏതോ വലിയ പ്രതിസന്ധിയിലാണ്. അതെങ്ങനെ സംഭവിച്ചു ഗുരുദേവ? അതെ, ആ പ്രബലമായ ബന്ധനത്തിനുള്ളിൽ നിന്നുമുള്ള അവളുടെ നിലവിളി ഞാൻ കേൾക്കുന്നു. ഇത്തവണ ശിവാനി അതിശക്തമായ ഒരു ബന്ധനത്തിനുള്ളിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഭഗവാനെ, അതിൽ നിന്നും അവൾ എങ്ങനെ രക്ഷപ്പെടും ഗുരുദേവ? അവൾ ഇപ്പോഴും നാഗരൂപത്തിലാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ശിവാനി ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം ആദ്യം അറിയേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അതിന് പരിഹാരം കണ്ടെത്താനാവൂ. മുതലി, എന്താ നന്ദിച്ച? ആ പാമ്പിനെ കുറിച്ചുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഗുരു ഒരു ചൂർണം തന്നിട്ടുണ്ട്. ഇതാ നാഗത്തിന്റെ മേൽ പ്രയോഗിച്ചാൽ ഇച്ഛാധാര നാഗങ്ങൾ മനുഷ്യരായി മാറും. എന്തായാലും നന്നായി. ഈ പാമ്പിനെ കുറിച്ചുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇനി സമയം കളയേണ്ട ആവശ്യമില്ല. മുതലാളി, വീട്ടുകാരെങ്ങനെ വിവരം അറിഞ്ഞ? സത്യങ്ങൾ ഒരിക്കൽ മനസ്സിലാക്കിയല്ലേ പറ്റൂ. നീന്തര പേടിക്കുന്ന ഞാൻ ഇവിടെ ഒരു മീറ്റിംഗിന് വന്നതാ. സാറിനെ കണ്ടിട്ട് കൊറേ നാളായില്ലേ, അതുകൊണ്ടൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് വന്നതാ. ബിസിയാണോ സാർ?
ഞാൻ വന്നത് ഡിസ്റ്റർബ് ആയില്ലല്ലോ ആ ഡോണ്ട് ബോദർ നിങ്ങൾ എങ്ങനെ വന്നേ എങ്ങനെന്ന് ചോദിച്ചാ കാറിലാ വന്നത് എന്താ അങ്ങനെ ചോദിച്ചേ ശിവാനി നിങ്ങൾ ഞങ്ങളോട് ഒന്നും മറച്ചു വെക്കുന്നില്ലല്ലോ അല്ലേ മറച്ചു വെക്കാനോ സാറന്ത എങ്ങനെയൊക്കെ ചോദിക്കുന്നേ എനിക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിച്ചാ ശീലം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയാലും കുഴപ്പമില്ല എനിക്ക് നിങ്ങൾ ഒരു ഇച്ഛാധാരി നാഗമാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട് എന്തേ പറയുന്ന ഏതൊരു സിനിമാ കഥ കേൾക്കുന്ന പോലെ ഉണ്ട് നിങ്ങൾ ആദ്യം എന്റെ വീട്ടിലേക്ക് വന്ന ദിവസം തന്നെ എന്റെ വീട്ടിൽ നാഗപ്രവേശം ഉണ്ടായി നിങ്ങൾ എന്റെ എസ്റ്റേറ്റ് വാങ്ങിയത് മുതൽ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എന്റെ ഗുരുക്കളും അങ്ങനെ തന്നെ പറഞ്ഞു പൂജയും പരിഹാരങ്ങളും ഒക്കെ ഞങ്ങൾ ഇവിടെ ഒതുങ്ങി കഴിയുകയായിരുന്നു ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാറുമില്ല അറിയാം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പൂജയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടെന്ന് എന്റെ വീട്ടിലെ ജോലിക്കാർ പറയാറുണ്ട് തന്നെയല്ല ഈയിടെയായിട്ട് വീടിന് ചുറ്റും ഒരുപാട് പാമ്പുകളെ കാണാറുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നീ നാട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അബ്രോഡിൽ നിന്ന് വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല ബട്ട് സാറിന്റെ സംശയങ്ങള് ഞാൻ കാര്യമായിട്ട് മാനിക്കുന്നു ഞാൻ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ശിവാനി ഇന്നലെ തൃശൂലിന്റെ കൂടെ പോയിരുന്നില്ലേ ഇടയ്ക്ക് വെച്ച് കാണാതാവുകയും ചെയ്തു അവനാണെങ്കിൽ അവിടെ വെച്ചൊരു പാമ്പിനെയും കണ്ടു നിങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് അന്വേഷിച്ചപ്പോ അവിടെയും എത്തിയിട്ടില്ല സാറിനെന്താ എന്റെ കാര്യത്തിൽ ഇത്ര കൺസേൺ ഇറ്റ്സ് നോട്ട് കൺസേൺ ഇറ്റ്സ് സസ്പീഷ്യസ് ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുത്തില്ല പിന്നെ അന്വേഷിച്ചപ്പോ നിങ്ങളുടെ ഫോൺ കാട്ടി നിന്ന് കിട്ടുകയും ചെയ്തു ഇതെല്ലാം കൂടെ ആവുമ്പോ സംശയമുണ്ടാകും അതോ തൃശൂർ അവിടെ പാമ്പിനെ കണ്ട് പേടിച്ച് ഓടിപ്പോയി എനിക്കപ്പോ എന്ത് ചെയ്യണമെന്നേ അറിയുന്നില്ലായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചു പോന്നു വരുന്ന വഴിയില് ഫോൺ എവിടെയോ കളഞ്ഞുപോയി പിന്നെ ഞാൻ വേറൊരു പ്രോജക്റ്റിന്റെ കാര്യത്തില് ബിസി ആയിപ്പോയി അതുകൊണ്ടാ പിന്നെ ഞാൻ വീട്ടിലെത്താൻ വൈകിയത് അത്രേ ഉള്ളൂ നിങ്ങളുടെ ഫോൺ ഞാൻ നോക്കിയപ്പോ പിന്നെയും കുറെ സംശയങ്ങളുണ്ട് എന്താ അത് ഇത്രയും വലിയൊരു ബിസിനസ് മാഗ്നറ്റിന്റെ കോൺടാക്ട് ലിസ്റ്റിൽ 44 നമ്പർ എന്താ അങ്ങനെ പാടില്ലേ നന്ദീഷ ഫോണിങ് നീലി തൃശൂൽ ത്രിവിക്രം പിന്നെ ഏതോ വേറെ നിമിഷം എനിക്കറിയില്ല ഇത്രയും നമ്പറുള്ളൂ